ഈ ഹെയർ ഓയിൽ തേച്ചിട്ട് ഇതാണ് ഇവരുടെ മുടി കണ്ടോ, കാൽപാദം വരെ മുടി വളർന്നു എന്ന് പറയുമ്പോ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇതാ ഇപ്പൊ നേരിട്ട് കാണാം. ജെന്റ്സ് ആണെന്നുണ്ടെങ്കിലും ഗേൾസ് ആണെന്നുണ്ടെങ്കിലും ഇവരുടെ മുടി ഇതുപോലെ നല്ല പോലെ വളർന്നിട്ടുണ്ട് എല്ലാവരുടെയും. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവര് തന്നെ ഇവരുടെ പ്രൊഡക്റ്റ് തന്നെയാണ് ഇവര് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യുന്നത്. ഇവര് യൂസ് ചെയ്തിട്ട് ഇവരുടെ മുടി നമുക്ക് നല്ല പോലെ വളർന്നിട്ടുണ്ട്. ജെന്റ്സിന്റെ മുടിയൊക്കെ ഇത് കണ്ടോ, ഈ ഒരു ഈ ചേട്ടന്റെ ഈ ഒരു പ്രായത്തിലൊക്കെ മുടി കൊഴിഞ്ഞു പോവേണ്ടതാണ്. പക്ഷെ ചേട്ടൻ എത്ര ഏജ് ആയി? വയസ്സ് 50 50 വയസ്സായി ഈ ചേട്ടന്. എന്നിട്ട് മുടിയെടുത്ത് നോക്ക്, ഗേൾസിനൊക്കെ നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിൽ ആണ്. അത് യൂസ് ചെയ്തിട്ട് ഇവരുടെ ഏകദേശം ഒരു മീറ്ററിലും കൂടുതൽ വളർന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ പാരമ്പര്യം നമ്മൾ അച്ഛനും അമ്മേനും നമ്മൾ മുത്തച്ഛനും അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇത് മുടി കറുക്കും മുടി ഉണ്ടാവും. ഇതാണ് ഈ എണ്ണ ഞങ്ങൾ സ്വദേശം ഉണ്ടാക്കണത്. ഇത് 500 ml ആണ് 3 മാസത്തേക്ക്. ഇങ്ങനെ 3 മാസത്തേക്ക് 2 ബോട്ടിൽ മേടിക്കുമ്പോൾ 6 മാസത്തേക്ക് കറക്റ്റ് ഉണ്ടാവും. ദിവസം ദിവസം തേക്കണതല്ല, ആഴ്ചക്ക് 2 പ്രാവശ്യമോ 3 പ്രാവശ്യം തേച്ചാൽ മതി. കുളിക്കാനോ 2 മണിക്കൂർ മുമ്പേ തലവോട്ടിക്ക് നല്ലോണം മസാജ് പോലെ തേച്ച് പിടിപ്പിക്കുക. 2 മണി കഴിഞ്ഞിട്ട് നല്ലൊരു ഷാംപൂ താളിപ്പൊടിയോ ചെമ്പരത്തിപ്പൊടിയോ അതൊക്കെ തേച്ച് കൈകി കഴിഞ്ഞാൽ മതി. 1 മാസം കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ കാട്ടിൻ്റെ മരുന്നുകളാണ് ഇത്. ഇതൊരു കെമിക്കലില്ല. ഇത് പറഞ്ഞാൽ ഈ കുറേ മരുന്നുകളൊക്കെ ആയിട്ട് 6 മാസം ഹദ ചെയ്ത് സ്വന്തമായിട്ട് ഞങ്ങൾ ഇത് കാച്ചിയെടുക്കും. ഇത് സൈഡ് എഫക്റ്റൊന്നും ഉണ്ടാവില്ല. ഇത് പറഞ്ഞാൽ ഒരു ലേഡീസിനാണെങ്കിൽ 6 മാസം 1 ലിറ്റർ തേക്കണം. ജെൻസിനാണെങ്കിൽ 1/2 ലിറ്റർ 3 മാസം തേച്ചാൽ മതി. അങ്ങനെ തേച്ചാൽ മുടി ഇല്ലാത്തവർക്ക് നല്ല പുതിയായിട്ട് മുടിയും കിളിക്കും. പിന്നെ നിര പറഞ്ഞ വയസ്സ് കൊണ്ട് വരണമുള്ള നിര മാറില്ല. ഈ പെട്ടെന്ന് നിരക്കാൻ അകല നിര ചെറിയ വയസ്സിൻ്റെ നിരകളൊക്കെ മാറി കിട്ടും. ഇതൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. ഇത് തേക്കുന്ന ആൾക്ക് നന്നായിട്ട് കൊയ്ച്ചാൽ താറളും, ചില ആൾക്ക് ഈ തലവേദന, നീരിറക്കം, അങ്ങനെ നീരിറങ്ങിയിട്ട് തൊണ്ടവേദന അതൊക്കെ മാറി കിട്ടും. അതൊക്കെ അങ്ങനത്തെ ഉള്ള കൂട്ട് മറന്നൊക്കെ ചേർത്ത് ഞങ്ങൾ സ്വദേശം മറന്നാണ്. ഇത് തേക്കുന്ന ആൾക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. ഒരു കെമിക്കൽ ഇല്ലാത്ത പലതാണ്. ഇത് നല്ല നീളം ഉണ്ടാവും, നല്ല ഉള്ളു തിക്നെസ് ആയിട്ട് മുടി കിളിക്കാനുള്ള എണ്ണ ഹെർബൽ എണ്ണാണ്. ഇതൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും. 4 വയസ്സ് 5 വയസ്സൊക്കെ വരെ പിടിച്ചിട്ട് 60-70 വയസ്സ് ആൾക്ക് തേക്കാളും മുടി ഉണ്ടാവും. ഇതൊരു കമ്പനിയോ ഫാക്ടറിയോ കെമിക്കലോ ഒന്നും ഉണ്ടാവില്ല. ഒരാൾക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. നാടൻ മരുന്നാണല്ലേ ഇത്? നാടൻ മരുന്നാണ്. കാട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ഞങ്ങൾ പോയിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കണം. ഇത് ഞങ്ങൾ മുടിയുണ്ടാവും, ഇതൊക്കെ മുടിയുണ്ടാവും. ഞങ്ങളെല്ലാവരും മുടിക്ക് തേക്കണതാ. ഇത്രയും ഒരു മീറ്ററിൽ കൂടുതൽ ഉണ്ട് അല്ലേ? ഒരു മീറ്ററിൽ കൂടുതൽ ഇത് വളർന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രല്ല, മുടി നല്ല വൃത്തി, നല്ല ഷൈനിങ് ആയിട്ടുണ്ട്. നല്ല ഷൈനിങ് അല്ലേ? ഷൈനിങ് ആയിട്ട് നല്ല തിക്കായിട്ട് വളർന്നിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇപ്പം ഇതിപ്പം ഏജ് പ്രായമായ മുത്തച്ഛനും അതൊക്കെ ഞങ്ങൾക്ക് മരുന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മരുന്നൊക്കെ സ്വന്തമായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ സ്വദേശം ഉണ്ടാക്കണം. ഇതിപ്പം മുടി കൊഴിഞ്ഞു പോയവർക്ക്, ഇപ്പം നമ്മുടെ ഒക്കെ ഏജിലുള്ളവർക്ക് മുടി കൊഴി നന്നായിട്ട് കൊഴിയും. ഇപ്പൊ കേരളത്തിലാണെന്നുണ്ടെങ്കിലും മലയാളികൾക്കിടയിൽ നല്ല രീതിയിൽ കൊഴിയും. കൊഴിഞ്ഞവർ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി വളരും. മുടി വളരും, മുടിക്ക് നല്ല ഉള്ളുണ്ടാവും. പക്ഷെ കഷണ്ടി ഉള്ള ആൾക്ക് ഉള്ളി ഉണ്ടാവും, ചുവന്ന ഉള്ളി, ചെറിയ ഉള്ളി, അത് കട്ടാക്കിയിട്ട് കഷണ്ടി ഉള്ള ആൾക്ക് ആദ്യം മസാജ് പോലെ തേച്ച് പിടിപ്പിക്കണം. 5 നിമിഷം മസാജ് ചെയ്തതിന് ശേഷം ഞങ്ങൾ എണ്ണ ഉപയോഗിക്കാം. 1 മാസത്തിലെ പുതിയായിട്ട് മുടി കിളിക്കാൻ തുടങ്ങും, മുടി വളർന്നു തുടങ്ങും. പക്ഷെ കഷണ്ടി പറഞ്ഞാൽ അമ്മ പറഞ്ഞിട്ട് ജനിച്ചിടുള്ള കഷണ്ടി ഉണ്ടാവും, അതിനും മുടി ഉണ്ടാവില്ല. ഈ മുടി ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോവും. കൊഴിഞ്ഞിട്ട് ചെറിയ റൂമും ഇതേപോലെ റൂമും ഒക്കെ ഉണ്ട് മുള്ളില്. ആ റൂമിന് ശക്തി കിട്ടും, ഉറപ്പായിട്ട് മുടിയായിട്ട് പുതിയായിട്ട് കിളിക്കും. 2 മാസം കിളിർത്ത് വരും. പെണ്ണുങ്ങൾക്ക് നീളം വരും, നല്ല ഉള്ളില്ലാത്ത ആൾക്ക് ഉള്ളിൽ കിട്ടും, തിക്നെസ് ഉണ്ടാവും. തുളിശിയല്ല, പിന്നെ ഈ പശു തുമ്പൽ ഉണ്ടോ, പശു തുമ്പൽ, കാട്ടി ചാണ, കാട്ടിൽ പോയിട്ട് അതിൻ്റെ ചാണ ഉണ്ടോ, അതും മറന്നാണ്, മുടിക്ക് വേണ്ടി നല്ല മറന്നാണ്. അങ്ങനത്തെ എല്ലാ മറന്നൊക്കെ ചേർക്കും. അതൊക്കെ ചേർത്തിട്ട് ഞങ്ങൾ സ്വദേശം കാച്ചി ഉണ്ടാക്കണം. ഇതൊക്കെ എല്ലാം കാട്ടിൽ നിന്ന് ശേഖരിക്കുന്നതാണ് നിങ്ങൾ അല്ലേ? ആ കാട്ട്, ഞങ്ങൾ ആദിവാസി, പാരമ്പര്യമായിട്ട് ഞങ്ങൾ ആദിവാസി തന്നെയാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് ഇത് മരുന്നുകളൊക്കെ ഞങ്ങൾ പാരമ്പര്യമായിട്ട് പഠിപ്പിച്ചുള്ളതാണ്.